Karasheri Gramma Panchayathile Kakkadu Village-il petta Karutha Parambu Moolikavile Quarry pravarthikkunnathu Iduvare Nikuthi Sweekarikkatha Micha Bhoomiyil ennu Parathi Nikuthi Adachittillennu Vivaravakasha Rekhakalil Kandethi Vyaja Aadharam Undakkiyennum Athinayi Udyogasthar Koottunninnennum Niyama Nadapadikalumayi Munnottu Pokumennum Parathikkaran Paranju Karasheri Panchayathile Kakkadu Village-il petta Karutha Parambu Moolikavile Quarry pravarthikkunna Sthalathe Sambandhichaanu Parathi Uyarnnirikkunnathu Edavanna Swadeshi Puthan Veettil Sherifaanu Parathiyumayi Rangathethiyathu Kakkadu Village-il Reserve 67-il petta Swakarya Vyakthi Kaiyadakki Poruna 3 Acre Stalam Micha Bhoomiyanennum Athil 60 Cent Stalathinu Mathrame Yathartha Rekhayullu ennum Baki 2.5 Acre Stalathinu Vyaja Aadharam Undakkiyathanennum Parathikkaran Parayunnu Prashnam Entha Vechali Avade Ippam Kakkadu Village-il Ippa Avade Aa Kaungan Thottathil Ippa Pani Eduthukondu Nikkunnathu Micha Bhoomiyil Porambokku Bhoomi Aadivasikala Bhoomiyil Samshayamundu ഇപ്പം കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കല്ല് പൊട്ടിക്കുന്ന സ്ഥലം വ്യാജ ആധാരം ഉണ്ടാക്കിയ സ്ഥലത്താണ് അത് നികുതി പിടിക്കാത്ത സ്ഥലത്താണ് ഈ വിവരാശത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിയമം കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം മൂലിക്കാവിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന നികുതി അടയ്ക്കാത്ത സ്ഥലത്താണെന്നും ഇതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ശരി പറയുന്നത് വിവരാശത്തിൽ പറയുന്നത് 3 ഏക്കറിൽ 60 സെന്റിനെ നികുതി എടുക്കണമെന്നുള്ള കക്കാട് വില്ലേജിലെ ഓഫീസർ വിവരാശത്തിൽ എഴുതി സീല് ഒപ്പിച്ച് തന്നിട്ടുണ്ട് അഴിമതി എന്നാൽ ഈ വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കിയ ഓഫീസർമാർ ഇതിന് വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കിയ പോലെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം സ്വകാര്യ വ്യക്തി കയ്യേറി നികുതി പോലും അടയ്ക്കാത്ത സ്ഥലത്ത് കോറി പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിന്റെ മാനദണ്ഡം എന്താണെന്നും പരാതിക്കാരൻ ചോദിക്കുന്നു അത് 3 ഏക്കർ സ്ഥലമുണ്ട് 40 സെന്റിനെ നികുതി കൊടുക്കണുള്ളൂ ബാക്കിയുള്ളതൊക്കെ വ്യാജ ആധാരം നിർമ്മിച്ചിട്ടും കോറി മാഫിയകൾ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശമായൊക്കെ പൈസ കൊടുത്തിട്ട് 2.5 ഏക്കറക്ക് വ്യാജ ആധാരം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് അതിന് നികുതി പിടിച്ചിട്ടില്ല അത് വ്യാജ ആധാരം ഉണ്ടാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരെയും ഈ മുഹമ്മദിനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ന്യൂസ് ബ്യൂറോ മുഖം